മറാത്ത സംവരണ കേസ് സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിവെച്ചു. ജാതി സംവരണം അവസാനിക്കേണ്ടതാണെന്ന് സുപ്രീംകോടതി പരാമർശിക്കുകയും ചെയ്തു. സാമ്പത്തിക സംവരണം മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ എന്നും കോടതി. പി ആർ സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന്. സുനിൽ, വളരെ ഗൗരവമുള്ള പരാമർശമാണ്, ജാതി സംവരണം അവസാനിക്കേണ്ടതാണ് എന്ന് സുപ്രീംകോടതി പരാമർശത്തിലൂടെയാണെങ്കിലും അഭിപ്രായപ്പെടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അബ്ജോദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ പരാമർശത്തോടെയാണ് ഇപ്പോൾ മറാത്ത സംവരണ കേസ് സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. മറാത്ത സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതിയിൽ എത്തിയപ്പോൾ ആ ഹർജിയുടെ പശ്ചാത്തലത്തിൽ 1992 ഇന്ദിരാസാഹിനി കേസിലെ വിധി പുനഃപരിശോധിക്കണോ എന്നതാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചത്. നമുക്കറിയാം 9 ഭരണഘടനാ ബെഞ്ചായിരുന്നു ഇന്ദിരാസാഹിനി കേസിലെ വിധി പറഞ്ഞത്. ആ വിധി പുനഃപരിശോധിക്കണമെങ്കിൽ 11 ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കേണ്ടി വരും. അങ്ങനെ 11 ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കണം എന്നതാണ് സുപ്രീംകോടതി ഇപ്പോൾ 5 ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ച് ഇപ്പോൾ ആ കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഏതായാലും സുപ്രീംകോടതി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ജാതി സംവരണം അവസാനിക്കേണ്ടതാണ്, സാമ്പത്തിക സംവരണമാണ് ഇനി പ്രായോഗികം, അതാണ് നിലനിൽക്കേണ്ടത് എന്ന പരാമർശം സുപ്രീംകോടതി നടത്തിയിരിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണ് എന്നുകൂടി സുപ്രീംകോടതി പറയുകയാണ്. ഏതായാലും ഈ കേസിൽ വാദം നടത്തിയ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ സംവരണ പരിധി 50% കൂടണം എന്ന ഒരു നിലപാട് സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ദിരാസാഹിനി കേസിലെ വിധി വന്ന സാഹചര്യത്തിൽ അന്നത്തെ സാമൂഹിക അവസ്ഥ മാത്രമാണ് പരിഗണിച്ചത്. ഇപ്പോൾ സംവരണം തീരുമാനിക്കുമ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന ഒരു നിലപാടാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സാമ്പത്തിക സംവരണം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു. അതിനോട് സുപ്രീംകോടതി അനുകൂലമായ ഒരു പരാമർശം നടത്തുന്നു. ഏതായാലും ഈ കേസിൽ സുപ്രീംകോടതി വിധി ഏറെ നിർണായകമായിരിക്കും. ഒരുപക്ഷെ ഇന്ദിരാസാഹിനി കേസ് പുനഃപരിശോധിക്കണം എന്ന വിധിയാണ് സുപ്രീംകോടതി പുറപ്പെടുവിക്കാൻ പോകുന്നതെങ്കിൽ പിന്നീട് 11 ഭരണഘടനാ ബെഞ്ച് അതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കും. സംവരണ പരിധി 50% കൂടരുത് എന്നതായിരുന്നു ഇന്ദിരാസാഹിനി കേസിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഏതായാലും അത് മറികടന്ന് സംവരണ പരിധി 50% മുകളിലേക്ക് പോകാൻ കഴിയുമോ, ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാനാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയായിരിക്കും പിന്നീട് സുപ്രീംകോടതി വിശദമായ പരിശോധന നടത്തുക. ശരി സുനിൽ, ഏതായാലും അതീവ ഗൗരവതരമായ ഒരു പരാമർശം, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ് പരാമർശം എന്ന നിലയിലാണെങ്കിൽ കൂടി സുപ്രീംകോടതി നടത്തിയിരിക്കുന്നത്.